ഹലോ, ഇത് നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് വളരെ ഈസിയായിട്ട് ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളതെന്നോ. ഇവിടെ കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പീസും നമ്മളിനി ഇതേപോലെ മടക്കി വെക്കണം. ഈ ഡ്രസ്സിൻ്റെ അളവിനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അളവെടുത്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ അളവ് ഡ്രസ്സ് ഈ തുണിയുടെ മുകളിലോട്ട് വെച്ചതിന് ശേഷം നമ്മളിവിടെ തയ്ച്ച് വെച്ചിരുന്ന തയ്യൽ തുമ്പുണ്ട്, ആ ഒരു മെഷർമെൻറ്റിൻ്റെ അവിടെ വരെയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ടേപ്പ് ഇല്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഇതേപോലെ വെച്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഈസിയായിട്ട് തന്നെ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ടൈപ്പ് വെച്ചിട്ട് മെഷർമെൻറ്റ് കിട്ടിയത് 5.8 എടുത്തത്. 5.8 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ആം ഹോൾ ഇവിടെ കിട്ടിയിരുന്നത് 7 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നേരെ ഇതേപോലെ തന്നെ വരച്ച് കൊടുക്കുക. നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതും താഴേക്ക് ഇതേപോലെ തന്നെ വരച്ച് കൊടുക്കുക. ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടാക്കാം. ഒരു കോർണറിൽ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തത് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ അളവ് ഡ്രസ്സ് ഇങ്ങനെ വെച്ചതിന് ശേഷം ടേപ്പ് വെച്ചിട്ട് അളന്നെടുക്കാം. ചെസ്റ്റിൻ്റെ അവിടെ നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് കിട്ടുന്നത് ആ മെഷർമെൻറ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്ക് മെഷർ ചെയ്തപ്പോൾ കിട്ടിയത് 9.5 കിട്ടിയത്. അപ്പോൾ ഞാൻ 2 ഇഞ്ച് കൂടുതലായിട്ട് 15 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ കിട്ടുന്നത് അതിനകത്ത് 2 ഇഞ്ച് ഇപ്പോഴും കൂട്ടിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ആം ഹോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം ഇതേപോലെ ടേപ്പ് വയ്ക്കുക. ഇവിടെ നമ്മൾ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 7 എടുത്തിരിക്കുന്നത് 3.5 ഇവിടെ മാർക്ക് ചെയ്യുക. നമ്മളിങ്ങനെ വരച്ച് കൊടുക്കാം. നമ്മൾ ചെസ്റ്റ് എവിടെയാണോ മാർക്ക് ചെയ്ത് ഈ വര ചെസ്റ്റിലോട്ട് കൊണ്ട് മുട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആം ഹോൾ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ കൈയിൻ്റെ ആ ഒരു അവിടെ കാണാനായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബോഡി പാർട്ട് മെഷർ ചെയ്തിട്ടല്ല ഞാൻ പറിച്ചു കൊടുക്കുന്നത്. ഈ അളവ് ഡ്രസ്സിനെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്ലിറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലിറ്റ് എങ്ങനെ മെഷർ ചെയ്യാന്നുണ്ടെങ്കിൽ ആം ഹോൾ വരച്ച അവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ആ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് 12 ഇഞ്ച് അല്ലെങ്കിൽ 13 ഇഞ്ച് അതാണ് സ്ലിറ്റിൻ്റെ അളവ് വരിക. ഇപ്പോൾ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ ലൈനിങ് പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. ഈ ലൈനിങ് പീസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ 4 ആയിട്ട് മടക്കി കൊടുക്കാം. അതിന് മുകളിലൂടെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച പീസ് വെക്കുക. ഇനി ഇതേപോലെ ചോക്ക് കൊണ്ട് കറക്റ്റായിട്ട് ഇതിനെ അടയാളപ്പെടുത്തി കൊടുക്കാം. ലൈനിങ് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുക്കാം. അടുത്ത സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് സ്ലീവ് കട്ട് ചെയ്യാനുള്ള തുണി. അപ്പോൾ ഇതുപോലെ 2 പീസാണ് എടുത്തിരിക്കുന്നത്. സ്ലീവ് എങ്ങനെയാണ് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് വരയ്ക്കുന്നത് എനിക്കറിയില്ല. ഞാനെപ്പോഴും അളവ് ഡ്രസ്സ് വെച്ചിട്ട് അതിന് മുകളിലൂടെയാണ് വരച്ചെടുക്കാറ്. അങ്ങനെ വരച്ചെടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റാറുണ്ട്. തുണി 4 ആയിട്ട് ഇതേപോലെ മടക്കുക. അളവ് ഡ്രസ്സിൻ്റെ കൈ ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മുന്നേ കെട്ടിയെടുത്തിട്ടുള്ള ലൈനിങ്ങിൻ്റെ ബാക്കി പീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം. കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ലൈനിങ്ങാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് തുണിയുടെ നല്ല വശത്താണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല വശം ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് ലൈനിങ് വെച്ച് കൊടുക്കുക. ലൈനിങ് ഒപ്പത്തിനാണ് നോക്കിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലൈനിങ് അടിവശത്ത് മാത്രം സ്റ്റിച്ച് കൊടുത്തിട്ടില്ല, ബാക്കി എല്ലാ സൈഡിലും സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മറച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ മറച്ചെടുക്കുക. ഇതേപോലെ തന്നെ മറ്റേ പീസും ലൈനിങ് അറ്റാച്ച് ചെയ്ത് മറച്ചെടുക്കുക. ഇവിടെ 2 പീസും ലൈനിങ് അറ്റാച്ച് ചെയ്ത് മറച്ചെടുത്തിട്ടുണ്ട്. ഇനി കഴുത്ത് വെട്ടി കൊടുക്കണം. അളവ് ഡ്രസ്സിൻ്റെ ഷോൾഡർ മെഷർ ചെയ്യുക. അപ്പോൾ ആ ഷോൾഡറിൽ 3 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 പീസും നമ്മൾ മടക്കിയതിന് ശേഷം 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി കഴുത്തിൻ്റെ അളവെടുക്കണം. അപ്പോൾ കഴുത്ത് ഞാൻ ജസ്റ്റ് അളവ് ഡ്രസ്സിനെ വെച്ചതിന് ശേഷം ഇന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അളവ് ഡ്രസ്സിനുള്ള കറക്റ്റായിട്ട് വരക്കരുത്. ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് വേണം നമ്മൾ കഴുത്ത് വരച്ച് കൊടുക്കാൻ. കാരണം നമ്മൾ തയ്ക്കുമ്പോൾ 1/2 ഇഞ്ച് പോവും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കഴുത്ത് കുറച്ചും കൂടി വൈഡാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാനിത് ബാക്ക് കഴുത്താണ് വരച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഫ്രണ്ട് കഴുത്തിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം. അളവ് ഡ്രസ്സ് വെച്ചിട്ടാണ് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമ്മൾ ഇറക്കം എത്രയാണെന്നുള്ളത് നോക്കുക. ഇങ്ങനെ ഞാനിവിടെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 6.2 ആണ് ഇറക്കം കിട്ടിയിരിക്കുന്നത്. നമ്മൾ കറക്റ്റ് 6.2 എടുക്കണ്ട. ഇതിനെക്കാട്ടും ഒരു 1/2 കുറച്ചെടുത്താൽ മതി. കഴുത്തിൻ്റെ ഇറക്കം നമുക്കിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് 6.2 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനിൽ 5.5 എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കർവ് വരച്ച് കൊടുക്കുക. ഇവിടെ ബാക്ക് കഴുത്ത് ഫ്രണ്ട് കഴുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം നമുക്ക് ബാക്ക് കഴുത്ത് വെട്ടിയെടുക്കാം. ബാക്ക് കഴുത്ത് വെച്ചതിന് ശേഷം ഉള്ളിലത്തെ ഒരു പീസ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ചതിന് ശേഷം അതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി കഴുത്ത് മറച്ചടിക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ലൈനിങ്ങിൻ്റെ ബാക്കി പീസിനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇത് ബാക്ക് കഴുത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ബാക്ക് കഴുത്തിന് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത പീസിന് ഇതേപോലെ ഒന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ മടക്കി വെക്കുക. അതിനുശേഷം ബാക്ക് കഴുത്ത് നമ്മൾ വെച്ചോളൂ, അതങ്ങനെ വെക്കുക. ഫ്രണ്ട് കഴുത്ത് കുറച്ചും കൂടി ഇറക്കണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് നമ്മൾ കെട്ടിയെടുത്ത ഒരു പീസും കൂടി ഇതിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം.
ഈ കട്ട് ചെയ്ത പീസുകളുടെ സൈഡിൽ കൂടെ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അത് ഇതേപോലെ തന്നെ മറച്ച് എടുക്കുക. ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്ക് നെക്കിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ തുണിയുടെ നല്ല വശം എടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അരികത്ത് കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കറുവായിട്ട് വരുന്ന ഏരിയയിലൊക്കെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് മറച്ചടിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ക് വരുള്ളൂ. ഇന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി അങ്ങനെ കൊടുക്കുക. ഈ ഒരു ഭാഗം ഉള്ളിലോട്ടാക്കിയ ശേഷം ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ടുള്ള ഭാഗം പുറത്തോട്ട് നമ്മൾ ഡ്രസ് ഇടുന്ന സമയത്ത് പുറത്തോട്ട് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിലൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ ഇങ്ങനെ കൊടുക്കുക. ഒരു അരഞ്ച് മാറ്റിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സൂചി നൂൽ ഉപയോഗിച്ച് തുണി കൊടുത്താലും കുഴപ്പമില്ല. ഫ്രണ്ട് നെക്ക് നമ്മൾ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ മെത്തേഡിൽ തന്നെ ബാക്ക് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്ക് നെക്കും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതിന് ഷോൾഡറാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ മറച്ച് വെച്ചതിന് ശേഷം രണ്ട് ഷോൾഡറും ഒപ്പത്തിന് വയ്ക്കാം. ഒപ്പത്തിന് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചിരിച്ച് വരച്ച് കൊടുക്കണം. രണ്ട് ഷോൾഡറിലും ഇതുപോലെ ചിരിച്ച് വരച്ചതിന് ശേഷം ആ വരയിലൂടെ സ്റ്റിച്ച് കൊടുക്കാം. ഷോൾഡറിൽ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ രണ്ട് സ്റ്റിച്ചെങ്കിൽ നമ്മൾ കൊടുക്കണം. ഇതിനകത്ത് സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് മുന്നേ സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ് വെച്ചതിന് ശേഷം ലൈനിൻ്റെ മുകളിലോട്ട് മർബറാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ മറച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഭാഗം പുറത്തോട്ട് വരും. ഇതിങ്ങനെ മറച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഇതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഈ ലൈനിങ് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അരികിലൂടെ ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ അടിഭാഗം ഇതേപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാം. ഇതേപോലെ തന്നെ മറ്റേ സ്ലീവ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് മുന്നേ ഇതുപോലെ ഇങ്ങനെ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സെൻട്രൽ പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെച്ചതിന് ശേഷം ആ സെൻട്രൽ പോർഷൻ്റെ വേണം നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഭാഗം വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് ഒരു പ്രാവശ്യം സ്റ്റിച്ചതിന് ശേഷം വീണ്ടും ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ മറ്റേ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യണം. ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വയ്ക്കാൻ മുകളിലോട്ട് അളവ് ഡ്രസ് വെച്ചിരിക്കണം. അളവ് ഡ്രസ്സിൻ്റെ നല്ല ഭാഗമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പ് നമുക്ക് വരച്ചെടുത്തിട്ട് അതിലൂടെ സ്റ്റിച്ച് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ കറക്റ്റ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലൂടെ നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്തിലൂടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റും കൂടിയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡുള്ള സ്റ്റിറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടിവശം ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇതേപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് പോർഷനും ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ബാക്ക് പോർഷനും ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.